السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. ونشهد أن سيدنا ونبينا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربنا اغفر واعف عنا عافنا واجل البلايا فرج عنا بالهنا، هم العدا عنا اصرف عن رحماننا. سيما ولي الله كان عظيما، فبجاه ارحم كلنا ترحيما. يا رب صل على منجي الخلائق من جهنم في غدي، وقل الحوائج والديون ونجنا. أصلح فسادا حل فيما بيننا، وكلنا في كل أمر لا بنا. سيما ولي الله كان عظيما، فبجاه ارحم كلنا ترحيما. يا رب صل على النبي. نم في غدي صلى الإله على النبي وآله والصحب والأتباع في من واله، وعلى ولي الكون سيم آله. سيم ولي الله كان عظيما، فبجاه ارحم كلنا ترحيما. يا رب صل على ഏറ്റവും സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, റഹ്മർ റഹീമായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മജ്ലിസ് ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിന്റെ മിസ്ലു സവാബ് നാളെ ആവോളം ആസ്വദിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർപെട്ട് ആറടി മണ്ണിൽ കിടക്കുന്ന നമ്മുടെ ഉപ്പ, ഉമ്മ, വല്യുപ്പ, വല്യുമ്മ, നമ്മെ സ്നേഹിച്ച ഒരുപാട് ആളുകൾ ഇന്ന് ആറടി മണ്ണിലാണ്. അള്ളാഹു ഇതിന്റെയൊക്കെ മിസ്ലു സവാബ് അവരുടെയൊക്കെ കബറുകളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്തു. ഇൻഷാ അല്ലാഹ് വന്യരായ റഈസുൽ ഉലമ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും. നമുക്ക് വേണ്ട ആത്മീയോപദേശം നൽകും അള്ളാഹു. ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ICC സിൽവർ ജൂബിലി, അതിന്റെ പ്രഥമ ദിവസമാണ് ഇന്ന്. ബഹുമാനപ്പെട്ട സിയം വലി അള്ളാഹി അബ്ദുസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ മേൽനോട്ടവും നളറും നുസ്രത്തും എല്ലാം ഈ മജ്ലിസിലേക്ക് ഉണ്ടാകും എന്നത് തീർച്ചയാണ്. കാരണം നമുക്കറിയാം, ആരിഫീങ്ങളും ഔലിയാക്കളും അങ്ങനെയാണ്.
അവരീ ലോകത്തു നിന്ന് വിട പറയുന്നുവെങ്കിലും അവരുടെ ആത്മീയമായ സഹായവും നോട്ടവുമെല്ലാം മരണശേഷവും ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. എന്നല്ല, മരണത്തിനു ശേഷം അവരുടെ കഴിവും സഹായവും ഒന്നുകൂടി വിശാലമാവുകയാണ്. കാരണം ജീവിതകാലത്ത് ദുനിയവിയായ ചുറ്റുപാടുകൾ കൂടി അവർക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ മരണത്തോടുകൂടെ അവരുടെ ആത്മാവ് പൂർണ്ണമായും ഒഴിവാവുകയാണ്, പൂർണ്ണമായും ഇലാഹിയായ ചിന്തയിൽ മുഴുകുകയാണെന്ന് മൈബദി ഇലാഹിയാത്തിന്റെ മബഹസോദിയെ ഏതൊരാൾക്കും അറിയാം. മാത്രവുമല്ല ആരിഫിയങ്ങളുടെ കൽബ് മഹാന്മാർ എഴുതി വെച്ചത് കാണാം, ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനുൻ തറമാല യറാഹു നാളിറൂന ബിഅജ്നിഹതിൻ തതീറു ബിഗൈരി രീശി ഇല മലകൂതി റബ്ബിൽ ആലമീന. ആരിഫീങ്ങളെ കൽബെന്ന് പറഞ്ഞാൽ ലഹാ ഉയൂരു, പ്രത്യേകമായ ഉൾക്കണ്ണുള്ള കൽബുകളാണ്. തറാമല യറാഹുന്നാദിറൂന, സാധാരണക്കാർക്ക് കാണാൻ കഴിയാത്തതവർക്ക് കാണാൻ കഴിയും, സാധാരണക്കാർക്ക് ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ അവർക്ക് ഇടപെടാൻ കഴിയും. അതൊരുപാട് നാം അനുഭവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സി എം വലിയല്ലാഹി അബ്ദുസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളിൽ നിന്ന് തന്നെ നാം അനുഭവിച്ചിട്ടുണ്ട്. ബി അജ്നിഹതിൻ തതീറു ബിഗൈരി രീശി ഇലാ മലകൂതി റബ്ബിൽ ആലമീന. അള്ളാഹുവിന്റെ മലക്കൂത്തിയായ ലോകത്തേക്ക് അവർക്ക് പറന്നു പോകാൻ കഴിയും. അതുകൊണ്ടാണ് പലപ്പോഴും ലൗഹിലുള്ളതും അറശിലുള്ളതും കുർസിയിലുള്ളതുമെല്ലാം നേരെ നോക്കി വായിക്കാൻ അവർക്ക് സാധിക്കുന്നത്. അവരുടെ ലോകം അങ്ങനെയാണ്, ഔലിയാക്കളുടെ ലോകം അങ്ങനെയാണ്. ആ ഔലിയാക്കളുടെ കൈവിനെ നാം നിഷേധിച്ചുകൂടാ, അത് ഖുർആനിനെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. കാരണം വിശുദ്ധ ഖുർആനിന്റെ നസ്സുണ്ട്, ഖുലി അമലൂ ഫസയറല്ലാഹ് അമലുക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയേ നിങ്ങൾ പറയണം, അമലൂ നിങ്ങൾ കർമ്മങ്ങൾ ചെയ്തോ, ഫസയറല്ലാഹു അമലകും നിങ്ങളുടെ അമലുകൾ അല്ലാഹു കാണുന്നുണ്ട്, വറസൂലുഹു അല്ലാഹുവിന്റെ റസൂലും കാണുന്നുണ്ട്, വൽ മുഅ്മിനൂൻ മുഅ്മിനീങ്ങളായ സജ്ജനങ്ങളായ ആളുകൾ നമ്മെ നോക്കിക്കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട സി എം വലിയല്ലാഹി നമ്മുടെ ഈ മജ്ലിസ് നോക്കിക്കാണുന്നുണ്ട്. അവരിലേക്ക് മധു പാടുന്നത്, അവിടുത്തെ മധു പറയുന്നത് എല്ലാം അവർ നോക്കിക്കാണുന്നുണ്ട്. അവർക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും മെണപ്പെടാനുള്ള കഴിവ് അല്ലാഹു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തേ അങ്ങനെ കൊടുക്കാനുള്ള കാരണം, ജീവിതകാലത്ത് അവരുടെ ജീവിതം അവരെ സംശുദ്ധമാക്കി ജീവിക്കുന്ന കുറഞ്ഞ കാലം അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അവർ ജീവിച്ചു. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് എല്ലാ കഴിവുകളും അള്ളാഹു കൊടുക്കും. അള്ളാഹു കാണുന്നത് പോലെ കാണാനുള്ള കഴിവല്ല കൊടുക്കും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനുള്ള കഴിവല്ല കൊടുക്കും. അതുകൊണ്ടല്ലേ ഇമാം ഫഖ്റുദ്ദീൻ ഉറാസി തങ്ങൾ അവിടുത്തെ തഫ്സീറുൽ കബീറിൽ എഴുതി വെക്കുന്നത് കാണാം, العبد إذا واظب على الطاعات بلغ إلى المقام اللولى. ഒരു അടിമ അള്ളാഹുവിലേക്ക് ധാരാളം ത്വാഅത്തിൽ മുഴുകി ധാരാളം ഇബാദത്തുകളെ വർദ്ധിപ്പിച്ചാൽ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാൻ കഴിയും, അള്ളാഹു കാണുന്നത് പോലെ കാണാൻ കഴിയും, അള്ളാഹുവിന്റെ തസ്ഹുറുഖാത്തുകളെല്ലാം ഈ അടിമക്കും നടത്താൻ കഴിയും. അതുകൊണ്ടാണ് അതേ ആശയം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹദൂം തങ്ങൾ അസ്കിയ എന്ന കിതാബിൽ പറഞ്ഞല്ലോ, മസാല അബ്ദി ബിന്നവാഫിലി ഖുർബൂ
حتى أكون له يدا والأرجلا والسمع منه ثم أين باصرا أي مثل ذلك في المطالب هرولا ധാരാളം സുന്നത്ത് കർമ്മങ്ങളും നിർവഹിക്കുന്നു. അല്ലാഹു പൊരുത്തപ്പെട്ട ജീവിതം നയിച്ച് സൽക്കർമ്മങ്ങളിൽ മുഴുകി ധാരാളം സുന്നത്ത് കർമ്മങ്ങൾ നിർവഹിച്ചാൽ അല്ലാഹു കാണുന്നത് പോലെ കാണാൻ കഴിയും, അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കാൻ കഴിയും, അല്ലാഹുവിന്റെ അതേ തസർഫാദുകൾ അവർക്ക് നടത്താൻ കഴിയും. ഇത് അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ നൂറുകണക്കിന് അനുഭവങ്ങളുണ്ട്, ഇന്നും നാം കേട്ടിട്ടുണ്ട്. വരാൻ പോകുന്ന കാര്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറയാൻ കഴിയുന്നു. എത്രയോ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കേണ്ട കാര്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അനുമാനിക്കാൻ കഴിയുന്നു. അത് അല്ലാഹു കൊടുക്കുന്ന പവറാണ്, അതാണ് കറാമത്ത്. അല്ലാഹു അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്നത് കറാമത്താണ്. അല്ലാഹുവിന്റെ ദീന് ഈ ലോകത്ത് നിലനിർത്താൻ രണ്ടേ രണ്ട് മാർഗങ്ങളാണ് അല്ലാഹു കണ്ടിട്ടുള്ളത്. ഒന്ന് അമ്പിയാക്കളും മുഅ്ജിസത്തുമാണെങ്കിൽ രണ്ടാമത്തത് ഔലിയാക്കളും കറാമത്തുമാണ്. അമ്പിയാക്കളുടെ കാലഘട്ടം നമുക്കറിയാം. ഓരോ അമ്പിയാക്കളിലൂടെയും ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിന്റെ സുന്ദരമായ ഭാന്താവിലേക്ക് കടന്നു വന്നത് അവരുടെ മുഅ്ജിസത്തുകളിലൂടെയാണ്. അത് നിഷേധിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കാലോചിതമായ അന്നത്തെ മരണപ്പെട്ടവരെ ജീവിപ്പിക്കാനും വള്ളപ്പാണ്ട് സുഖപ്പെടുത്താനും കുഷ്ഠം ഭേദമാക്കാനുമുള്ള കഴിവായിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം അത് സാഹിത്യകാരന്മാരുടെ കാലഘട്ടമായിരുന്നു. സാഹിത്യം കൊണ്ട് അമ്മാനമാടുന്ന കാലഘട്ടമായിരുന്നതിനാൽ അവിടെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് പോരാ, അവിടെ അതേ നാണയം കൊണ്ട് തിരിച്ചടിക്കേണ്ടതുകൊണ്ട് എല്ലാ സാഹിത്യ ഗ്രന്ഥങ്ങളെയും പരാജയപ്പെടുത്തുന്ന സാഹിത്യ ഗ്രന്ഥമായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്ത് ഖുർആൻ, വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിനെ വെല്ലുവിളിക്കാൻ അന്ന് മുതൽ ഇന്നുവരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. ആറാം നൂറ്റാണ്ടിൽ അല്ലാഹുവിന്റെ ഹബീബ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂക്തമായ സൂറത്തുൽ കൗസർ എടുത്ത് വെല്ലുവിളിച്ചു. മക്കളെ, സൂറത്തുൽ കൗസർ ഏറ്റവും ചെറിയ സൂക്തമാണ്. ഈ സൂറത്തിനോടെങ്കിലും വെല്ലുന്ന ഒരു രണ്ട് വരിയെങ്കിലുമുള്ള ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ? الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله أشهد أن لا أشهد أن لا إله إلا الله أشهد أن محمد رسول الله
أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖങ്ങളിലൂടെ വിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം കേട്ട് ആയിരക്കണക്കിന് ആളുകൾ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല. അള്ളാഹിന്റെ ഹബീബിന് ശേഷം ഇസ്ലാം ഇവിടെ നിലനിൽക്കണം. ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഇസ്ലാം നിലനിൽക്കണം. അതിനെന്താണ് മാർഗം? അതിന് അള്ളാഹു കണ്ടൊരു മാർഗമാണ് ഔലിയാക്കളും കറാമത്തും. ഔലിയാക്കളും അമ്പിയാക്കളും തമ്മിലുള്ള വ്യത്യാസം തഹദ്ദിയുണ്ട് ഇല്ല എന്നതേയുള്ളൂ. ഒന്ന് കറാമത്ത്, മറ്റൊന്ന് മുഅ്ജിസത്ത്. കറാമത്തിലൂടെയും ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ രണ്ടാമത്തെ മാർഗമാണ് ഔലിയാക്കളും അവരുടെ കറാമത്തും. ഒരൊറ്റ സംഭവം മാത്രം ഞാൻ പറയാം. നമുക്കറിയാം, സുൽത്താനുൽ ഹിന്ദ് ഹാജാ മുഈനുദ്ദീൻ അൽജിസ്തി അൽജിബേരി ഖദ്ദസല്ലാഹു സിറഹു അൽഅസീ അർഹമർ റഹീമായ റബ്ബു അവിടുത്തെ മദദ് സാധുക്കളായ നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവർ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഓർഡറുമായി രാജസ്ഥാനിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു വന്നപ്പോ അന്ന് രാജസ്ഥാൻ ഭരിക്കുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ രാജസന്നിധിയിലേക്ക് കയറി വന്ന് തനിക്ക് നിസ്കരിക്കാൻ ആവശ്യമായ ഒരൽപ്പം വെള്ളം ആവശ്യപ്പെട്ടു. രാജാവ് ധിക്കാരത്തോടുകൂടെ അജ്മീർ ശേഖിനെ ആട്ടി ഓടിച്ചു. ബഹുമാനപ്പെട്ടവർ അങ്ങനെ തന്നെ ഇറങ്ങി വന്നു. ഇന്നും നമുക്ക് അജ്മീറിൽ കാണാവുന്ന അനാസാഗർ നദീതടാകം, നേരെ ബഹുമാനപ്പെട്ടവർ ആ അനാസാഗർ നദീതടാകത്തിലെത്തി തനിക്ക് വുദൂഇന് ആവശ്യമായ ഒരൽപ്പം വെള്ളം ആ തടാകത്തിൽ നിന്നങ്ങ് കോരുമ്പോൾ അല്ലാഹ് ആ തടാകം അങ്ങ് വറ്റി വരണ്ടു പോവുകയാണ്. മാത്രമല്ല, അന്ന് അജ്മീറിൽ ഉണ്ടായിരുന്ന സർവ തടാകങ്ങളും വറ്റി വരണ്ടു. ജനങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമായ കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന സർവ കിണറുകളും വറ്റി വരണ്ടു പോയി. മാത്രമല്ല, അന്ന് ചെറിയ പിഞ്ചു കുട്ടികൾക്ക് മുലപ്പാല് കൊടുത്തിരുന്ന ഉമ്മമാരില്ലയോ, അവരുടെ മുലപ്പാല് പോലും വറ്റി വരണ്ടുപോയി. ജനങ്ങൾ കടുത്ത ക്ഷാമത്തിലാണ്. ഒരൽപ്പം പോലും വെള്ളം കിട്ടാനില്ല. എന്ത് പറ്റിയെന്നറിയില്ല. അസമയത്തൊരു വെള്ളം വറ്റൽ. എന്ത് സംഭവിച്ചു? ആർക്കും ഒരു പിടുത്തവുമില്ല. ആരോ ചില ആളുകൾ പറഞ്ഞു, സംഭവം എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ വലിയൊരു മഹാൻ വന്നിട്ടുണ്ട്. ആ മഹാനോട് ആരോ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട്. ആ മഹാന്റെ ഗുരുത്വക്കേടാ. വാർത്ത രാജാവിന്റെ കാതിലുമെത്തി.
രാജാവ് ചിന്തിച്ചു, റബ്ബേ ശരിയാണല്ലോ, എന്നോടൊരൽപ്പം വെള്ളം ചോദിച്ചപ്പോൾ ധിക്കാരത്തോടുകൂടെ ഞാൻ പറഞ്ഞേക്കുകയല്ലേ ചെയ്തത്, തെറ്റി എന്നിൽ തന്നെ. രാജാവ് ഉടൻ തന്നെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയോടുകയാ, അജീർഷയത്തിന്റെ കാൽക്കല് വീഴുന്നു. സുബ്ഹാനല്ലാഹ്, അജ്മീർ തങ്ങളുടെ കാൽക്കല് പോണങ്ങ് മാപ്പ് പറയുമ്പോഴേക്ക് ഒറ്റ വരണ്ടു പോയിരുന്ന നൂറുകണക്കിന് നദീ തടാകങ്ങളതാ വെള്ളം കൊണ്ട് സമ്പന്നമാകുന്നു. ആ അജ്മീർ ശൈഖിന്റെ നാവിൽ നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിന്റെ സുന്ദര പാതാവിലേക്ക് കടന്നു വന്നത് കേവലം നൂറാളുകളല്ല, ആയിരമല്ല, പതിനായിരമല്ല, 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ചരിത്ര പഠനം നിഷ്പക്ഷമായി നടത്തുന്ന ആർക്കും ബോധ്യപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്, ഔലിയാക്കളുടെ പങ്ക് ഇസ്ലാമിക പ്രബോധനത്തിലുള്ള പങ്കത് ചെറുതല്ല. ഔലിയാക്കളുടെ കറാമത്തിലൂടെ വലിയ ഒരു പ്രബോധനം തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്. അത് അജ്മീർ ശൈഖിലൂടെ, മമ്പറം തങ്ങളിലൂടെ, ഈയം വലിയുള്ളാഹി തങ്ങളിലൂടെ അത് ഇന്നും നിലനിന്ന് പോരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഔലിയാക്കളെയും കറാമത്തിലെയും അത് നിഷേധിക്കാൻ പാടില്ല. നിഷേധിക്കൽ അജ്ഞതയുടെ ഏറ്റവും വലിയ തെളിവാണ്. ആലോചിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട സി എം വലുല്ലാഹി ഖുദ്ദസല്ലാഹു സിറുൽ അസീസ്, ബഹുമാനപ്പെട്ടവരിൽ നിന്ന് തന്നെ നൂറുകണക്കിന് അനുഭവങ്ങൾ ഇവിടെ നിങ്ങൾക്കുണ്ടാകും. എനിക്കില്ല, നിങ്ങൾക്ക് നൂറുകണക്കിന് അനുഭവങ്ങൾ ഉണ്ടാകും. വഫാത്തായതിനു ശേഷം അവിടുത്തെ മദദും നുസ്റത്തും ലഭിച്ച നൂറുകണക്കിന് അനുഭവങ്ങളുള്ളവരായി നിങ്ങൾ നിഷേധിക്കാൻ പറ്റൂല. കാരണം അത് ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത ആദരവാണ്. അള്ളാഹു ഒരാളെ ആദരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ്? തൊട്ടാൽ 7 തവണ കഴുകേണ്ട നായ, നായ എന്തേ സ്വർഗത്തിൽ പോകാൻ കാരണം? സൂറത്തുൽ കഹ്ഫിലെ നായ സ്വർഗത്തിൽ പോകാനുള്ള കാരണം എന്തേ? തഅദീമമാ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചു കൊള്ളണോ? അത് കല്ലാണെങ്കിലും ശരി, അതേ ഹജറുൽ അസ്വദിന് ഇത്ര പവറു, അത് കല്ലാണ്, പക്ഷേ അള്ളാഹു ആദരിച്ച കല്ലാണ്. വത്തഖുദു ബിമഖാമി ഇബ്രാഹീം മുസല്ലാ, എന്റെ അത്ര പവറ്, അത് അള്ളാഹു ആദരിച്ച മഖാമ. അതുകൊണ്ട് ഭൂമിയിൽ ഒരു സ്ഥലത്തുമില്ലാത്ത വലിയ പവർ അതിനുണ്ട് കേട്ടോ. എന്റെ മസ്ജിദുൽ ഹറാമിന് ഇത്ര പവർ ലഭിക്കാൻ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ 1 ലക്ഷം പ്രതിഫലമാണ്. മസ്ജിദുൽ ഹറാമിൽ പോയി 1 രൂപ സദഖ കൊടുത്താൽ 1 ലക്ഷം രൂപ സദഖ കൊടുത്ത പ്രതിഫലമാണ്. എന്തേ കാരണം? എന്തേ കാരണം? അല്ലാഹു മസ്ജിദുൽ ഹറാമിനെ ആദരിച്ചു പോയി. അല്ലാഹു ആദരിച്ചതിന് ലോകത്ത് ഒരാൾക്കും മികയ്ക്കാൻ സാധ്യമല്ല. അല്ലാഹു മികയ്ത്തിയതിന് ഒരാൾക്കും ഉയർത്തലും സാധ്യമല്ല. അങ്ങനെ തന്നെയാണ് ജീവനുള്ളതുണ്ട്. വെള്ളിയാഴ്ച, വെള്ളിയാഴ്ചക്ക് വലിയ പവറാണ്. എന്ത് കാരണം? അള്ളാഹു വെള്ളിയാഴ്ച കണ്ട് സ്ഥാനം കൊടുത്തു. അതിന് വേറെ ചില രഹസ്യങ്ങളും കൂടെ ഉണ്ട്. വെള്ളിയാഴ്ചക്ക് വലിയ പവർ ലഭിക്കാൻ എന്ത്? വെള്ളിയാഴ്ച യോമിൽ ജുമാ എന്ന് പേര് വരാനുള്ള കാരണം, അത് ജുമാ ഉണ്ടായത് കൊണ്ടല്ല. കാരണം ജുമാ ശറാകുന്നത് അള്ളാഹിന്റെ ഹബീബ് മദീനയിലേക്ക് ഹിജ്റ വന്നതിന് ശേഷമാണ്. വെള്ളിയാഴ്ചയുടെ പേര് അള്ളാഹു ലോകം പടച്ചെന്ന് തന്നെ വെള്ളിയാഴ്ച ഇട്ടിട്ടുണ്ട്. പിന്നെന്റെ യോമിൽ ജുമാ എന്ന് പേര് വരാൻ കാരണം ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ അവിടുത്തെ തഫ്സീറുൽ കബീറിൽ എഴുതി വെക്കുന്നത് കാണാം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം, പ്രത്യക്ഷമായ ജന്മദിനവുമുണ്ട്, പരോക്ഷമായ ജന്മദിനവുമുണ്ട്. പരോക്ഷമായ ജനനം നടന്നത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അതുകൊണ്ട് എല്ലാ അമ്പിയാക്കളും ഒരുമിച്ചുകൂടി വെള്ളിയാഴ്ച ദിവസവും അവര് മൗലിദ് പാരായണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ വെള്ളിയാഴ്ച വലിയ പവർ കൊടുക്കും.
ഒരു മഹാൻ ഒരു സ്വഹാബി ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വന്ന് ചോദിച്ചു, ഓ ഇബ്നു അബ്ബാസ് തങ്ങളെ, മാസത്തിൽ വെച്ച് ഏറ്റവും നല്ല മാസം ഏതാണ്? ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, റമദാൻ മാസമാണ്, സംശയമല്ല. എന്നാൽ ഇരിക്കട്ടെ, ഏറ്റവും നല്ല ദിവസം ഏതാണ്? ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, വെള്ളിയാഴ്ചയാണ്. ആയിക്കോട്ടെ, എന്നാൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ്? ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, നിസ്കാരമാണ്, അതാണ് അല്ലാഹുവിന് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട അമൽ. ബഹുമാനപ്പെട്ടവര് സഹാബി നേരെ തീശു വന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചില കൂട്ടുകാരോടൊക്കെ ചോദിച്ചു, ഇബ്നു അബ്ബാസ് തങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് നിങ്ങൾ അഭിപ്രായം? ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതല്ലേ, ഒന്നും നോക്കണ്ട, എന്നാലും നിങ്ങൾ അരിയാരോടൊന്ന് ചോദിച്ചേ. ആ സഹാബി ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തുന്നു. അലിയാരോട് ചോദിക്കുന്നു, അലിയാരേ, ഞാൻ ഇബ്നു അബ്ബാസ് തങ്ങളുടെ സമീപത്തു നിന്നാ വരുന്നത്. ഇബ്നു അബ്ബാസ് തങ്ങളോട് ഞാൻ ചോദിച്ച് ഏറ്റവും നല്ല മാസം ഏതാണെന്ന്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, റമദാൻ മാസമാണെന്നാ നിങ്ങളുടെ അഭിപ്രായം എന്താ? അലിയാര് തങ്ങൾ പറയുന്നു മോനെ, ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാ, പക്ഷേ എന്റെ അഭിപ്രായം അതല്ല കേട്ടോ. ഏറ്റവും നല്ല മാസം റമദാനാണെന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അഭിപ്രായം അതല്ല. ഞാൻ പറയും, ഏറ്റവും നല്ല മാസം അല്ലാഹു തൗബ സ്വീകരിക്കുന്ന മാസമാ. റമദാൻ മാസം കിട്ടിയിട്ടെന്താ തൗബ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ എന്തിനാ പിന്നെ അവൻ ജീവിക്കുന്നത്? റമദാൻ 30 ദിവസവും പ്രസന്റ് ആണ് ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്തിട്ടുണ്ട്, പക്ഷേ തൗബ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവന്റെ റമദാൻ കൊണ്ടൊരു പകരുമില്ലടോ. അതുകൊണ്ട് ഏറ്റവും നല്ല മാസം അത് റമദാനല്ല, അവന് തൗബ ചെയ്യാൻ അവസരം ലഭിച്ച മാസം ഏതാ? എന്നാൽ ഇരിക്കട്ടെ, ഏറ്റവും നല്ല ദിവസം ഏതാണെന്ന് ചോദിക്കുന്ന അലിബിന് തങ്ങൾ പറയുന്ന മോനെ, ഏറ്റവും നല്ല ദിവസം ഏതാണെന്നറിയോ? വെള്ളിയാഴ്ചയാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, അല്ലാഹു ആദരിച്ച ദിവസം തന്നെയാണ് വെള്ളിയാഴ്ച, അല്ലാഹു ആദരിച്ചിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ എന്റെ അഭിപ്രായം അതല്ല, ഏറ്റവും നല്ല ദിവസം യൗമൽ ലിഖാഉക മുഅ്മിനു ബില്ലാഹ്. ഈ ദിവസം ഒരു ദിവസം നിനക്ക് ഇവിടെ പറഞ്ഞു പോകാനുണ്ടല്ലോ. ഈമാനോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന ദിവസമാ വെള്ളിയാഴ്ചയാ മരണപ്പെട്ടത്. പക്ഷേ നിനക്ക് ഈമാനില്ലെങ്കിൽ വെള്ളിയാഴ്ചക്ക് പവറില്ലടോ. നിന്റെ ജനാസ നിസ്കരിക്കാൻ നൂറുകണക്കിന് ആലിമ്യങ്ങൾ വന്നിട്ടുണ്ട്, സയ്യിദന്മാര് വന്നിട്ടുണ്ട്, പക്ഷേ വെള്ളിയാഴ്ച തന്നെയാണ്. പക്ഷേ നീ ഈമാനില്ലാതെ ചത്തുപോയതാണ് എങ്കിൽ നിന്റെ ദിവസത്തിന് വെള്ളിയാഴ്ചക്ക് ഒരു പവറുമില്ല. വെള്ളിയാഴ്ചയെ അല്ലാഹു ആദരിക്കുക ചെയ്തിട്ടുണ്ടൊക്കെ ശരി തന്നെയാണ്. മൂന്നാമത് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എന്നാലിരിക്കട്ടെ, ഏറ്റവും നല്ല അമലേതാണ്? ഏറ്റവും നല്ല കർമ്മം ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത് നിസ്കാരമാണെന്നാണല്ലോ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഏറ്റവും നല്ല അമലേതാണ്? അലിയാര് തങ്ങൾ പറയുന്നു ഏറ്റവും നല്ല അമല് നിസ്കാരമാണെന്ന്. ഞാൻ പറയൂല, നീ ധാരാളം നിസ്കരിക്കുന്നുവല്ലോ, ധാരാളം നീ കർമ്മങ്ങൾ ചെയ്യുന്നു, സകാത്ത് കൊടുക്കുന്നു, സദഖ കൊടുക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, പക്ഷേ പലപ്പോഴും നിനക്ക് ഇഖ്ലാസ് വരുന്നില്ല. ഇഖ്ലാസോടുകൂടെ നീ ചെയ്ത അമല് അതാണോ ഏറ്റവും നല്ല അമല്? അതാണോ അല്ലാഹുവിന് ഏറ്റവും നല്ല ഇഷ്ടമുള്ള അമല്? ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ മൂന്ന് കാര്യങ്ങൾ മുറ പോലെ കൊണ്ടു നടന്നവരായിരുന്നു അല്ലാഹുവിന്റെ ആരിഫ്യങ്ങൾ. അവർ പ്രാമുഖ്യം കൊടുത്തത് ധാരാളം അമല് ചെയ്യുന്നതിലല്ല, മറിച്ച് ഉള്ള ഇഖ്ലാസോട് കൂടെ ചെയ്യണം. അതുപോലെ അവരെപ്പോഴും ദുആ ചെയ്തിരുന്നത് ഈമാനോടുകൂടെ മരണപ്പെടണം എന്നായിരുന്നു. അല്ലാഹുമ്മ അമിത്തിനി മുസ്ലിമൻ,
അല്ലാഹുമ്മ അഹീനി മുസ്ലിമൻ വഅമിത്തിനി മുസ്ലിമ, എന്നെ മുസ്ലിമായി ജീവിപ്പിച്ച് മുസ്ലിമായി മരിപ്പിക്കണം. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ആത്യന്തികമായി അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ലക്ഷ്യം. ഔലിയാക്കൾ അമ്പിയാക്കന്മാർ അവരൊക്കെ എപ്പോഴും ദുആ ചെയ്തിരുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം അവരുടെ മനസ്സ് ഏറ്റവും നല്ല മനസ്സാണ്. ഒരു മനുഷ്യന് നന്നാകണമെങ്കിൽ ആദ്യം വേണ്ട ക്വാളിറ്റി, ഞാൻ ഏറ്റവും മോശപ്പെട്ടവനാണെന്നുള്ള ചിന്തയാണ്. ഞാൻ ഏറ്റവും മോശപ്പെട്ടവനാണെന്ന ചിന്ത വരുമ്പോഴാണ് അവന് നന്നാകുന്നത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ദുആ ചെയ്തതുകൊണ്ടാണ് അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അന്ത ഖൈറ മൻ സക്കാഹാ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്. റബ്ബേ എന്റെ നഫ്സ് ഒന്ന് നന്നാക്കി തരണം, എന്റെ കൽബൊന്ന് നന്നാക്കി തരണം. ആരാ ദുആ ചെയ്യുന്നത്? ലോകത്തിന്റെ നേതാവ്. അതുകൊണ്ട് അല്ലാഹുവിനെ ഏറ്റവും ഖുശൂഓടുകൂടെ അല്ലാഹുവിനെ ഏറ്റവും ആരാധിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇന്നീ അഖ്ശാകും വഅത്ഖാകും ബില്ലാഹ്. ലോകത്ത് ഏറ്റവും തക്കവയുള്ളത്, ലോകത്ത് അല്ലാഹുവിനെ ഏറ്റവും പേടിച്ചതും അതും അല്ലാഹുവിന്റെ ഹബീബ് തന്നെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബ് എങ്ങനെയാണ്? ഞാൻ ഏറ്റവും മോശപ്പെട്ടവനാണെന്നുള്ള ചിന്തയാണ്. ആ ഒരു ചിന്ത കൽബിൽ ജൂടമൂലമായാലേ നന്നാകാൻ കഴിയൂ. നമ്മുടെ കൽബിലേക്ക് വേണ്ടത് ആ ഒരു ചിന്ത കൽബിലേക്ക് വന്നാൽ പിന്നെ ഹറാമ് ചെയ്യൂല. ധാരാളം കർമ്മങ്ങൾ ചെയ്യലല്ല വേണ്ടത്, പരമാവധി ഹറാമുകളെ തൊട്ട് മാറി നിൽക്കാനാ കഴിയേണ്ടത്. ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നതിന് പകരം ധാരാളം ഹറാമിനെ തൊട്ട് വിട്ടു നിൽക്കാൻ കഴിയണം. അങ്ങനെയാണ് മഹാന്മാര് പഠിപ്പിച്ചത്. നാം ഒരു പള്ളിക്ക് പെയിന്റ് അടിക്കുകയാണെങ്കിൽ നേരെ അങ്ങ് പെയിന്റ് അടിക്കൂല, മറിച്ച് ആദ്യം ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് അതിന്റെ കേടുപാടെല്ലാം നീക്കം ചെയ്തതിന് ശേഷമാണ് നാം പെയിന്റ് അടിക്കുന്നത്. കാരണം ആദ്യം അത് ചെയ്യണം. കൽബ് നന്നാക്കി കേട് പോക്കിയതിനു ശേഷമാണ് നന്നാക്കേണ്ടത്. കൽബിലെ മ്ലേച്ചുകൾ മാറ്റിയതിനു ശേഷമാണ് കൽബിലേക്ക് നന്മ കയറ്റേണ്ടത്. ഹറാമുകളെ തൊട്ടും മാറി നിൽക്കാനുള്ള ഒരു ആത്മാവ്, ആ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അതാണ് മഹാന്മാർക്കുണ്ടായിരുന്നത്. നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് രാജാവിന്റെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ഹാറൂൺ റഷീദ് രാജാവിന്റെ ഭാര്യ നല്ല സൂഫിയത്തായ വനിതയായിരുന്നു, വലിയൊരു മഹതിയായിരുന്നു. ഹാറൂൺ റഷീദ് രാജാവിന്റെ ഭാര്യ ഒരു ദിവസം കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ, നല്ല കൊട്ടാരം ആരുമില്ല, ഒറ്റക്ക് കൊട്ടാരത്തിൽ ഇരിക്കുകയാണ്. ഒറ്റക്കിരിക്കുമ്പോൾ വേണമെങ്കിൽ തലമറക്കാതെയും ഇരിക്കാമല്ലോ. തലമറക്കാതെ അങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് റൂമിന് മുമ്പിലൂടെ ഒരു മേലാട്ടം ആരോ മുമ്പിലൂടെ അങ്ങ് നടന്നുപോയി. സുബ്ഹാനല്ലാഹ്, ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് ഒരു പുരുഷനാണ്, ഒരു പുരുഷൻ, അന്യ പുരുഷൻ. ഹാറൂൺ റഷീദ് രാജാവിന്റെ ഭാര്യയെ നോക്കി മഹദിയുടെ തലമുടി കണ്ടു. കണ്ടെന്നുറപ്പു വന്നപ്പോഴേക്ക് മഹദിയുടെ കൽബിൽ വല്ലാത്ത തൗബ കടന്നു വരികയാ. ഉടൻ തന്നെ മഹദി വിളിച്ചു പറയുന്നു, തോഴിമാരുടെ സമീപത്തേക്ക് ഓടുകയാണ്. എന്നിട്ട് പറയുന്നു, ആരവിടെ ഇത്രയും പെട്ടെന്ന് എന്റെ തലമുടി മുണ്ടനം ചെയ്യുന്ന കളയുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവരണം, എന്റെ തലമുടി കളയുന്ന ഒരു സ്ത്രീയെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. പോയിമാർ അത്ഭുതപ്പെട്ടു പോയി. എന്തായി പറയുന്നത്? തലമുടി മുണ്ടനം ചെയ്യുകയോ രാജ്ഞിയുടെ തലമുടി മുണ്ടനം ചെയ്യുകയോ? രാജ്ഞി പറഞ്ഞു, എന്നോട് ചോദ്യം ചെയ്യേണ്ടതില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ ആളെത്തിക്കൊള്ളണം. സുബ്ഹാനല്ലാഹ്, നിമിഷ നേരം കൊണ്ട് തലമുടി മുണ്ടനം ചെയ്യുന്ന ഒരു സ്ത്രീയതാ ഹാജറാകുന്നു, രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. രാജ്ഞി ഒരു അനുസരണയുള്ള കുട്ടിയെ പോലെ തലയങ്ങി താഴ്ത്തി കൊടുക്കുകയാ. പെണ്ണ് ചോദിച്ചു, ഓ പ്രിയതമേ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കളയുന്നത്? രാജ്ഞി പറഞ്ഞു, എന്നോട് ചോദ്യം ചെയ്യേണ്ടതില്ല, എന്നോട് പറഞ്ഞത് കളയാനാണ്. അതേ മനസ്സില്ല മനസ്സോടെ രാജ്ഞിയുടെ മുടി പൂർണ്ണമായും സ്ത്രീയങ്ങ് മുണ്ടനം ചെയ്യുന്നു. തീർന്നു കഴിഞ്ഞപ്പോയാ
രാജി പറയുകയാണ്, അല്ലാഹു പൊരുത്തപ്പെടാത്ത തലമുടി എന്റെ തലയിൽ വേണ്ട. ഒരന്യ പുരുഷൻ കണ്ട തലമുടി, ഒരു ഹറാം ചെയ്ത തലമുടി അല്ലാഹു തന്ന തലയിൽ വേണ്ട. തലമുടി പൂർണ്ണമായും മോഷണം ചെയ്തു. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് അങ്ങനെയായിരുന്നു. ഹറാമിനെ വല്ലാതെ പേടിച്ച് ജീവിച്ചവരായിരുന്നു. ഈ അടുത്ത കാലത്ത് തന്നെ ജീവിച്ച മഹാരഥന്മാർ അങ്ങനെയായിരുന്നു. നമുക്കറിയില്ലേ, ആദം ഹസ്രത്ത് എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ടായിരുന്നു, ഈ അടുത്ത കാലത്ത് ജീവിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഈക്ക് ഉസ്താദിന്റെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും എ പി ഉസ്താദിന്റെയും ഒക്കെ ഉസ്താദാണ്. ഈ അടുത്ത കാലത്ത് വഫാത്തായി പോയ മഹാൻ, അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഒരിക്കൽ കേരളം സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ, കേരളം സന്ദർശിക്കാൻ വേണ്ടി ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് സ്ഥലം ഇങ്ങനെ സന്ദർശിച്ചു. ബഹുമാനപ്പെട്ട ഒരു കയ്യിൽ എപ്പോഴും ഒരു മണിക്കുടമുണ്ട്, ഒരു കുടമുണ്ട്, മണിക്കുടം. അതുമായിട്ടാണ് എപ്പോഴും നടക്കുന്നത്. ബാത്റൂം പോകുമ്പോഴൊക്കെ ആ കുടമുണ്ട്. എവിടെയോ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ കുടമങ്ങ് വീണ് നിലത്ത് വീണങ്ങ് പൊട്ടിപ്പോയി. ആ കുടമങ്ങ് പൊട്ടിയപ്പോ ബഹുമാനപ്പെട്ട ആദം ഹസ്രത്ത് പൊട്ടിപ്പൊട്ടി എന്ന് കരയുകയാണ്. ഭയങ്കര കരച്ചിൽ. ശിഷ്യന്മാരുണ്ട്, നാട്ടുകാരുണ്ട്, നൂറുകണക്കിന് ആളുകളുണ്ട്. ഈ മണക്കുടത്തിന് പകരം സ്വർണക്കുടം തന്നെ വാങ്ങിക്കൊടുക്കാൻ മാത്രം ആളുകൾ ഇവിടെയുണ്ട്. പക്ഷേ എന്തിനാണ് കരയുന്നതെന്ന് അറിയുന്നില്ല. ആളുകൾ ചോദിച്ചു, ഉസ്താദേ എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നത്, ഒരു മണക്കുടം പൊട്ടിപ്പോയതിന് എന്തിനാ ഇത്ര കരച്ചിൽ. ആദം ഹസ്രത്ത് പറയാണ്, മക്കളെ ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ, ഈ കേവലം ഒരു മണക്കുടം പൊട്ടിയതിനു വേണ്ടിയല്ല, മറിച്ച് വകതിരിവ് വന്ന അന്ന് മുതൽ, പ്രായപൂർത്തിയായത് മുതൽ എന്റെ ഔറത്തു ഈ മണക്കുടമല്ലാതെ കണ്ടിട്ടില്ല. മണക്കുടം മാത്രമേ എന്റെ ഔറത്ത് കണ്ടിട്ടുള്ളൂ. ഇനി ഒരു പുതിയ മണക്കുടം കൂടി ഞാൻ വാങ്ങുകയാണെങ്കിൽ അതും കൂടെ എന്റെ ഔറത്ത് കാണുമല്ലോ. അതാലോചിച്ച് കരഞ്ഞു പോയതാണ്. നിങ്ങൾ ആലോചിച്ചത്, മഹാന്മാരായ ആളുകൾ അങ്ങനെയാണ് ഹറാമിനെ തൊട്ട് വല്ലാതെ കടിശത പുലർത്തിയ ആളുകൾ, ഹറാമിനെ തൊട്ട് മാറി നിന്ന ആളുകൾ. ഹറാം അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല, ഹറാം അവർക്ക് ആലോചിക്കാൻ പോലും വയ്യ. അടുത്ത കാലത്ത് മലപ്പുറം ജില്ലയിലെ ഒരു മൊയ്ലിയാരിപ്പാപ്പ എന്ന് പറയുന്ന ഒരു മഹാൻ ജീവിച്ചിരുന്നു. മൊയ്ലിയാരിപ്പാപ്പ എന്ന് പറയുന്ന മഹാൻ, ബഹുമാനപ്പെട്ടവർ ടൗണിൽ ഇറങ്ങിയാൽ ഒരാൾ പോലും ഔറത്ത് കാണിച്ച് നടക്കൂല. മുപ്പര കയ്യിലൊരു വടി ഉണ്ടാകും, ഔറത്ത് കാണിച്ച് നടക്കുന്ന ആരെ കണ്ടാലും അപ്പം വീശും. അത് കാഫിറാകട്ടെ, മുസൽമാനാകട്ടെ, ആരായാലും ശരി. ഒരു ദിവസം ടൗണിൽ, മലപ്പുറം ടൗണിൽ ഇറങ്ങി നിന്നപ്പം ഒരു അപരിചിതനായ മനുഷ്യൻ, അദ്ദേഹം ഔറത്ത് ഒളിവാക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മടുക്കൂത്ത് കുത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഈ വടിയും എടുത്ത് ആ മനുഷ്യനെ പോയി നല്ലവണ്ണം അടിച്ചു. അദ്ദേഹത്തിന് വേദനിച്ചു. അദ്ദേഹം കരുതി, ഒരു പരിചയമില്ലാത്ത എന്നെ എന്തിനദ്ദേഹം അടിക്കണം. അടിക്കണം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതിപ്പെട്ടു, എന്നെ ഇദ്ദേഹം അടിച്ചിട്ടുണ്ട്, അകാരണമായി എന്നെ അടിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞു. മൊയ്ലിയാരിപ്പാപ്പനെ വിളിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കാഴ്ച കണ്ട അത്ഭുതമാണ്. എല്ലാ പോലീസുകാരും പണ്ടത്തെ പോലീസുകാര്, ടൗസർ ഉൾക്കുന്ന പോലീസുകാരാണ്. ബഹുമാനപ്പെട്ട മൊയ്ലിയാരിപ്പാപ്പ തന്റെ വടിയെടുത്ത് എല്ലാ പോലീസുകാർക്കും നല്ലോണങ്ങ് പൂശിക്കൊടുത്തു. അവർക്ക് കാണിക്കാതെ പോലീസ് സ്റ്റേഷനിലും പറ്റില്ലെന്ന് പറഞ്ഞ് നല്ല അടി കൊടുത്തു. ആ അടി കിട്ടിയപ്പം പോലീസുകാര് ഇദ്ദേഹത്തെ പേടിപ്പിച്ചു വിട്ടു എന്ന് ചരിത്രത്തിൽ കാണാം. അല്ലാഹുവിനെ പേടിച്ചാൽ മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ തന്നെ കാണാം. ബഹുമാനപ്പെട്ട ഒരിക്കൽ ടൗണിൽ നിന്ന് ഒരു കിലോ അലുവ വാങ്ങി കുറേ നടന്ന് വീട്ടിലെത്തിയതാണ്. വീട്ടിലെത്തി നോക്കുമ്പം അലുവപ്പൊതി തുറന്നു നോക്കുമ്പം സുബ്ഹാനല്ലാഹ്, ഒരുപാട് ഉറുമ്പുകൾ. അദ്ദേഹം ടെൻഷനാവുകയാണ്, സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ ഉറുമ്പുകളുടെ നാട് കടത്തിയല്ലോ, ഇവരുടെ മാതാപിതാക്കൾ ഇവിടെയല്ലല്ലോ, ഈ ഉറുമ്പുകളുടെ ബന്ധുമിത്രാദികൾ ഇവിടെയല്ലല്ലോ, അല്ലാ
എന്ന് പറഞ്ഞു ഓരോ ഉറുമ്പുകളെയും പൊറുക്കിയെടുത്തു. ബഹുമാനപ്പെട്ടവർ നടന്ന തീർത്ത വൈ പൂർണ്ണമായും വീണ്ടും താണ്ടുകയാ അങ്ങാടിയിൽ പോയി വീണ്ടും അവിടെ തന്നെ ഉപേക്ഷിക്കുകയാ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അങ്ങനെയാട്, അള്ളാഹുവിന്റെ മഹാന്മാരെങ്ങനെയാട്, അവർക്ക് ഹറാം വലിയൊരു സംഭവമാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളും ഉപദേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ ഒരിക്കലും മദീന വള്ളിയിൽ സഹാബാക്കളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുകയാണ്, സഹാബികളെ ഞാനിപ്പോ അഞ്ച് കാര്യം പറയാൻ പോവുകയാണ്. ഈ അഞ്ച് കാര്യം ഏറ്റെടുക്കുകയും ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു അഞ്ചാളുകൾ ഒരാളിക്കൂട്ടത്തിലുണ്ടോ? സഹാബികൾക്ക് വല്ലാതെ പേടിയായി. ഏത് അഞ്ച് കാര്യമാണ് പറയാനറിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അവസാനം അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ആരെങ്കിലും എഴുന്നേറ്റ് നിൽക്കട്ടെ എന്ന് കരുതി ബഹുമാനപ്പെട്ട അബൂഹുറൈറ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറയുന്നു, ഹാ അന യാ റസൂലല്ലാഹ്. നബിയെ ഞാനായിക്കൊള്ളാം ഞാനായിക്കൊള്ളാം എന്നോട് പറഞ്ഞോളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ല, ഇങ്ങോട്ട് വാ. ഇവ തങ്ങൾ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ച് അബൂ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ വലത്തെ കയ്യിൽ വെച്ചു, പറഞ്ഞു കൊടുത്തില്ല. എന്നിട്ട് ആ വലത് കൈ മുറുക്കി അങ്ങ് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു അബൂ ഹുറൈറ, ഇത്തമിൽ മഹാരിമ തകുന്ത അബദന്നാസ്. നിനക്ക് ഏറ്റവും വലിയ ആബിദാകണോ, ഏറ്റവും വലിയ സ്വാലിഹിയാണോ, ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആരാധ്യനാകണോ, എന്ത് ചെയ്യണം? ധാരാളം നിസ്കരിക്കാനല്ല പറഞ്ഞത്, ധാരാളം നോമ്പെടുക്കാനല്ല പറഞ്ഞത്, ധാരാളം സദഖ കൊടുക്കാനല്ല പറഞ്ഞത്. ഇത്തത്തിൽ ഇത്തത്തിൽ മഹാരി ഹറാമിനെ സൂക്ഷിച്ച് ജീവിച്ചോ. അള്ളാഹുവിന്റെ സാമീപ്യമുള്ള ഏറ്റവും വലിയ ആബിദായി മാറാമത്തു ലോകത്തിന്റെ നേതാവ് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ രൂപത്തിൽ ഹറാമിനെ തൊട്ടെല്ലാം മാറിയതൊന്ന് അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ജീവിച്ച് ഏറ്റവും വലിയ മുത്തമ്മയാകുമ്പോഴാണ് യഥാർത്ഥ ഔലിയാക്കളാകുന്നത്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ധാരാളം അമാനുഷിക കാര്യങ്ങൾ കാണിക്കലല്ല, വായുവിലൂടെ പറക്കലല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്ഭുത സിദ്ധികൾ കാണിക്കലല്ല. ഏറ്റവും വലിയ കറാബത്തു അൽ കറാബത്തുൽ ഉലിയാ ബഹുമാനപ്പെട്ട ആദരണീയരായ സുലൈമാൻ ഉസ്താദ്, വന്ദ്യരായ സുലൈമാൻ ഉസ്താദ് നമ്മിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ക്ഷീണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. طال البدر علينا من ثنيات الوداع وجب الشكر علينا بعد علي لا هدى. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ധാരാളം കാലം നമുക്ക് ഹിദ്മ ചെയ്യാൻ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ബനിഞ്ഞാന്ന് ഉസ്താദിനെ ക്ഷണിക്കാൻ വേണ്ടി ഉസ്താദിന്റെ സമീപത്ത് പോയപ്പോൾ ഉസ്താദ്
ക്ഷീണത്തിൽ തന്നെയായിരുന്നു. എന്നാലും നമ്മുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ എത്തി. അല്ലാഹു അവിടുത്തെ ആഫിയത്ത് ഉള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അർഹമർ റഹീമായ റബ്ബേ അവിടുത്തേക്ക് ആഫിയത്തിൽ ദീർഘായുസ് നൽകണം. അല്ലാഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.